ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് കണക്റ്റിവിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് വെർട്ടെക്സ് കട്ട്, കട്ട് വെർട്ടെക്സ്, എഡ്ജ് കട്ട്, കട്ട് എഡ്ജ്, ഒരു ഗ്രാഫിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം just okay. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഗ്രാഫ് ഉണ്ട് എങ്കിൽ അതിൽ വെർട്ടെക്സുകൾ അല്ലേ, അപ്പം കട്ട് വെർട്ടെക്സ്, എഡ്ജ് കട്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു വെർട്ടെക്സ് കട്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രാഫിൽ നിന്നും, ഒരു സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫിൽ നിന്നും കുറച്ച് വെർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് ഡിസ്കണക്റ്റീവ് ആകുമെങ്കിൽ, ആ ഡിലീറ്റ് ചെയ്യുന്ന വെർട്ടെക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടെക്സ് കട്ട് എന്ന് പറയുന്നത്. ഒരൊറ്റ വെർട്ടെക്സ് ആണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, എന്നാൽ ഡിസ്കണക്റ്റ് ആകും ഗ്രാഫ് എങ്കിൽ, നമ്മൾ അതിനെയാണ് കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എഡ്ജ് കട്ടാണ്. എഡ്ജ് കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാഫിൽ എഡ്ജസ് ഉണ്ടായിരിക്കും, ആ ഗ്രാഫിൽ നിന്നും കുറച്ച് എഡ്ജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ്, ആ എഡ്ജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് കട്ട് എന്ന് പറയുന്നത്. പിന്നെ കട്ട് എഡ്ജാണ് ഉള്ളത്. അതായത് ഒരു എഡ്ജിനെ നമ്മൾ കട്ട് എഡ്ജ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കട്ട് എഡ്ജ് എന്നും പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചു റിസൾട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ നമ്മൾ എക്സാമ്പിളുകൾ ഡിസ്കസ് ചെയ്തിരുന്നു, പിന്നെ വെർട്ടെക്സ് തിയറം, ഒരു തിയറം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. എന്തായിരുന്നു തിയറം? ഒരു കണക്റ്റഡ് ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് വെർട്ടെക്സ് ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് ഉണ്ട്, അത് കട്ട് വെർട്ടെക്സ് ആണ് എങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്, അവിടെ രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യും. എന്ത് ഡിഫറൻ്റ് ആയിരിക്കും, വിയിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനത്തെ രണ്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള ഏത് പാത്തിലും ആ കട്ട് വെർട്ടെക്സ് ഉണ്ടായിരിക്കും എന്നാണ് റിസൾട്ട് പറഞ്ഞത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എഡ്ജ് അല്ലെ, ഒരു കണക്റ്റഡ് ഗ്രാഫിന്റെ എഡ്ജ് കട്ട് എഡ്ജ് ആണ് എങ്കിൽ അതെന്താണ്, ഒരിക്കലും അതിൻ്റെ, അതായത് ഗ്രാഫിന്റെ സൈക്കിളില് കണ്ടെയ്ൻ ചെയ്യില്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ആ കട്ട് എഡ്ജ് ഒരിക്കലും സൈക്കിളിൽ കണ്ടെയ്ൻ ചെയ്യില്ല. അതായത് സൈക്കിളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എഡ്ജും കട്ട് എഡ്ജ് ആവില്ല എന്നും ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്
ഒരു വലിയ തിയറാണ് അല്ലേ? അതായത് ഒരു എഡ്ജ് ഉണ്ട്, എക്സ് വൈ എന്നാണ് അതിൻ്റെ പേര്. അതൊരു കട്ടഡ്ജ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അവിടെ എന്ത് ചെയ്യും, രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കും, യുവും വിയും. യു എല്ലാ യു വി പാത്തിലും ഈ കട്ടഡ്ജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ കട്ട് വെർട്ടെക്സ് ആയിരുന്നു പറഞ്ഞത്, ഇതിൽ എന്താണ് കട്ടഡ്ജ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പ്രൂഫും നമ്മൾ ചെയ്തു അല്ലേ. പിന്നുള്ളത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട് അല്ലേ, ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട് വിത്ത് അറ്റ്ലീസ്റ്റ് ടു വെർട്ടീസസ്. അതിൽ അങ്ങനത്തെ അറ്റ്ലീസ്റ്റ് ടു വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിന് അറ്റ്ലീസ്റ്റ് ടു വെർട്ടീസസ് എന്തായിരിക്കും, കട്ടഡ്ജ് അല്ലാത്ത, സോറി, കട്ട് വെർട്ടെക്സ് അല്ലാത്ത രണ്ട് വെർട്ടീസസെങ്കിലും ഉണ്ടായിരിക്കും ഏത് ഗ്രാഫിലും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു റിസൾട്ടാണ്. അടുത്ത റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ക്യൂബിക് ഗ്രാഫ്. അതായത് ക്യൂബിക് ഗ്രാഫ് എന്ന് പറയുന്നത് ത്രീ റെഗുലർ ഗ്രാഫ്. ത്രീ റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി മൂന്നാവുക, അതിനെയാണ് നമ്മൾ ത്രീ റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അത് അങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, അതിനൊരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഒരു കട്ടഡ്ജ് ഉണ്ട്. അതല്ല, അതിനൊരു കട്ടഡ്ജ് ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് ഒരു വെർട്ടെക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. എന്തെങ്കിലും ഭാഗത്ത് നിങ്ങൾ നോക്കിയിരുന്നോ? ഇതിന്റെ വീഡിയോ ഞാൻ അയച്ചെന്നല്ലേ. ആണോ? ആരുമില്ലേ പറയാനേ? ഓക്കെ. ആർക്കും അറിയില്ലേ? ഇതിന്റെ വീഡിയോ ഞാൻ അയച്ചെന്നല്ലേ ഇതുവരെയുള്ള ക്ലാസ്സിന്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് പ്രൂവ് പ്രൂവ് ഓർ ഡിസ്പ്രൂവ്. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ജി ബി എ സിമ്പിൾ കണക്ടഡ് ഗ്രാഫ്. നോക്കണേ, ജി ബി എ സിമ്പിൾ കണക്ടഡ് ഗ്രാഫ് വിത്ത് വെർട്ടിസസ് ത്രീ, അറ്റ്ലീസ്റ്റ് ത്രീ എന്നാണ്. അതായത് എൻ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ത്രീ എന്ന് പറയുന്ന രീതിയിലും നമുക്ക് പറയാം. ദെൻ ജി ഹാസ് എ കട്ട് എഡ്ജ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഹാസ് എ കട്ട് വെർട്ടെക്സ്. അതായത് ജിക്ക് ഒരു കട്ട് എഡ്ജ് ഉണ്ട് എങ്കിൽ അതിനൊരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്ന് പ്രൂവ് ഓർ ഡിസ്പ്രൂവ്. ഓക്കെ, പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാനോ. അപ്പൊ നമുക്ക് നോക്കാം പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, പ്രൂഫ് അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം ലെറ്റ് ജി ബി എ സിമ്പിൾ കണക്ടഡ് ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് ത്രീ വെർട്ടിസസ്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് ആദ്യം നമ്മൾ സപ്പോസ് ചെയ്യുന്ന എന്ത് ചെയ്യണം, ജി ഹാസ് എ കട്ട് എഡ്ജ്. ഓക്കെ, കട്ട് എഡ്ജ് ഉണ്ട് എന്ന് എടുക്കും. ആ കട്ട് എഡ്ജ് ഉണ്ട് എങ്കിൽ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, കട്ട് എഡ്ജ് ഉണ്ട് എങ്കിൽ അതിനൊരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് സപ്പോസ് ലെറ്റ് ഇ ഈക്വൽ ടു യു വി ബി ദി കട്ട് എഡ്ജ് ഓഫ് ജി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്തായി മാറും, ദെൻ ഡിലീഷൻ ഓഫ്
ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ യുവോ വിയോ ഡിലീറ്റ് ചെയ്താൽ ആ എഡ്ജിന്റെയും ഡിലീറ്റ് ആവും, അപ്പൊ ഡിസ്കണക്റ്റഡ് ആവും, അപ്പൊ കട്ട് വെർട്ടെക്സ് ആവുമെന്ന് കിട്ടും അല്ലേ. ദെൻ ഡിലീഷൻ ഓഫ് യു എന്തായി മാറും? യു ഓൾസോ ഡിലീറ്റ്, എന്ത് ഡിലീറ്റ് ആയി മാറും? ഇ ദാറ്റ് ഈസ് ബിക്കം ജി ഈസ് ഡിസ്കണക്റ്റഡ്, ദാറ്റ് ഈസ് ജി മൈനസ് യു ഈസ് ഡിസ്കണക്റ്റഡ് അല്ലേ, അല്ലേനോ? അപ്പം ഡിസ്കണക്റ്റഡ് ആയി. അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയാൽ എന്തായി മാറി? യു ഈസ് എ കട്ട് വെർട്ടെക്സ് ആവില്ലേ, വെർട്ടെക്സ്. എനി കോൺവേഴ്സ്, കോൺവേഴ്സിന്റെ ഒരു കാര്യമുണ്ട്. കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഒരിക്കലും കോൺവേഴ്സ് എന്തല്ല, നീഡ് നോട്ട് ബി ട്രൂ. ഓക്കെ, ട്രൂ അല്ല, നീഡ് നോട്ട് ബി ട്രൂ. ഓക്കെ, എന്ത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് അതായത് മൂന്നിലധികം, മൂന്നോ മൂന്നിലധികമോ വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തിട്ട് അതിൽ ഒരു കട്ട് എഡ്ജ് ഉണ്ട്, സോറി കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്താൽ ഒരു, അല്ലെങ്കിൽ ആ കട്ട് വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്ന് പറയണം. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആ അങ്ങനത്തെ ഒരു ഗ്രാഫിൽ എന്തുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം, ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്ന് പറയണം. മുകളിലുള്ള സ്റ്റേറ്റ്മെന്റ് നോക്ക, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് ജി ഹാസ് എ കട്ട് എഡ്ജ് ഇഫ് ആൻഡ് ഓൺലി ജി ഹാസ് എ കട്ട് വെർട്ടെക്സ്. അപ്പം ജി ഹാസ് എ കട്ട് വെർട്ടെക്സ്, ഇനി അങ്ങനെ ആണെങ്കിൽ ദെൻ ജി ഹാസ് എ കട്ട് എഡ്ജ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. കൺസിഡർ ദി ഗ്രാഫ്. അപ്പം ഏത് ഗ്രാഫ്? ആ ഈ ഗ്രാഫ് വരയ്ക്കാം. വി വൺ, വി ടു, വി ത്രീ, ഓക്കെ, വി ത്രീ, അതുപോലെ തന്നെ വരുന്നു ഇവിടെയും സെയിം മോഡൽ. വി ത്രീ, വി ഫോർ, വി ഫൈവ് ഇവിടെ വന്നു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇതാണ് ഗ്രാഫ്. ഇതിൽ നിന്ന് വി ത്രീ എന്താണ്, വി ത്രീ ഡിലീറ്റ് ചെയ്താൽ എന്തായി മാറും? V3 ഡിലീറ്റ് ചെയ്താൽ ഉണ്ടോ? ഇത് ഡിലീറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ് കിട്ടുക അല്ലേ. V3 അല്ല, V1, V2, V3 ഡിലീറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് കിട്ടുക V4, V5 ആണ്. ഓക്കെ, ഇത് ജി എന്ന് പറയുന്ന ഗ്രാഫാണ്, ഇത് ജി മൈനസ് വി ത്രീ ആണ്. ഓ, ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ഈ എഡ്ജ് വരച്ചത് ശരിയല്ല, ഓക്കെ, ഇതിൽ നിന്ന് ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. എന്താ, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണോ? അല്ല. ഇനി ഇതിൽ നിന്നും ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു.
ഡിസ്കണക്റ്റഡ് ഗ്രാഫ് അല്ല. അപ്പൊ ഏതൊരു എഡ്ജ് ഡിലീറ്റ് ചെയ്താലും ഇത് എന്താവില്ല, ഡിസ്കണക്റ്റഡ് ആവില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും ഇത് മനസ്സിലായി. ബട്ട് the graph G is not disconnected അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് എഴുതുക, അങ്ങനെ എഴുതണ്ട. ഹിയർ വി ത്രീ ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ജി, ബട്ട് any edge deletion, like if any edge delete from G, then resultant graph is not disconnected. Okay, not disconnected. Angana aayikai nandai. So G has no cut touch. Okay, okay ആണോ അല്ലേ, എന്താണ്, okay ആണോ? Okay, okay. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണക്ടിവിറ്റി ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി, അല്ലെങ്കിൽ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയാറുണ്ട്. പക്ഷെ കോമൺലി കണക്ടിവിറ്റി എന്നാണ് പറയാറുള്ളത്. അതുപോലെ എഡ്ജ് കണക്ടിവിറ്റി, നമ്മൾ ഇതിൽ ഡെഫിനിഷൻ എന്താ എഡ്ജ് കണക്ടിവിറ്റി എന്നുള്ളതും വെർട്ടെക്സ് കണക്ടിവിറ്റി എന്നുള്ളതാണ്. ഒരു ഗ്രാഫ് ഉണ്ട് ജി എന്ന് പറയുന്ന ഗ്രാഫ്. നമുക്ക് ഇപ്പൊ എക്സാമ്പിളായിട്ട് ഞാൻ തന്നെ പറയാണ്, നേരത്തെ എടുത്ത ഗ്രാഫ് ഈ ഗ്രാഫ് എടുത്തു. ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഏതൊക്കെ വെർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ V1, V2, V3, V4, V5. V3 ഡിലീറ്റ് ചെയ്താൽ ഇത് ഡിസ്കണക്റ്റ് ആവും അല്ലേ. അതുപോലെ തന്നെ V3 വേറെ ഏത് ഡിലീറ്റ് ചെയ്താലും, V5 ഡിലീറ്റ് ചെയ്താലും ഇത് ഡിസ്കണക്റ്റ് ആവും അല്ലേ. ഇതാ എക്സാമ്പിളായിട്ട് ഇതാ ഇത് ഡിലീറ്റ് ചെയ്തപ്പോ ഇതാ ഇതെന്ത് ചെയ്യും, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവും അല്ലേ. അപ്പോ അതുപോലെ തന്നെ V4 ഡിലീറ്റ് ചെയ്താലും ഡിസ്കണക്റ്റഡ് ആവും. ഇങ്ങനെ നമുക്ക് കുറെ കട്ടഡ്ജുകൾ, സോറി എഡ്ജ് കട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെർട്ടെക്സ് കട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിലെ മിനിമം എന്ന് പറയുന്നത് ഏതാണ്, V3 മാത്രമുള്ള സെറ്റ് അല്ലേ അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് മിനിമം വെർട്ടെക്സ് കട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണക്ടിവിറ്റി എന്ന്. മനസ്സിലാവുണ്ടോ? ഒരു അതായത് മിനിമം
വെർട്ടെക്സ് കട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണക്ടിവിറ്റി, വെർട്ടെക്സ് കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഫോർ എ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫ് ഹാവിംഗ് എ പെയർ ഓഫ് നോൺ അഡ്ജസൻസ് വിത്ത് വെർട്ടീസസ് ദി മിനിമം കെ ഓഫ് അല്ലെങ്കിൽ കെ മിനിമം കെ ഫോർ വിച്ച് ദർ എക്സിസ്റ്റ് എ കെ വെർട്ടെക്സ് കട്ട്, അത്രയും നമ്പർ, മിനിമം നമ്പർ ഓഫ് വെർട്ടെക്സ് ഉള്ള വെർട്ടെക്സ് കട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പ എന്നതിനെ കൊണ്ടാണ്. ഇതാ ഈ കുഞ്ഞാപ്പുവിനെ നമ്മൾ പറയുന്നത് കാപ്പ എന്നാണ്. ഓക്കെ, കാപ്പ ഓഫ് ജി എന്ന് പറയും, അല്ലെങ്കിൽ കാപ്പ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, കാപ്പ മാത്രം ഉണ്ടാവും. അപ്പൊ ഈ എക്സാമ്പിളിനെ സംബന്ധിച്ച് ഈ ഗ്രാഫില് വൺ കണക്ടിവിറ്റി ആണിത്. കാരണം എന്താണ്, മിനിമം ഒരൊറ്റ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ എന്താണ്, ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ മിനിമാലിറ്റി എന്ന് പറയുന്നത് വണ്ണ് വെർട്ടെക്സ് ആണ്. അതപ്പോ വൺ കണക്ടിവിറ്റി അല്ലെങ്കിൽ വൺ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്നാണ് പറയാം. മനസ്സിലായിട്ടുണ്ടോ അല്ലേ? മനസ്സിലായോ അല്ലേ? ആരും ഒന്നും പറയില്ല. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ, അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടാക്കിയിട്ട് പറയാട്ടോ. ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ സംബന്ധിച്ച് എന്തായിരിക്കും കണക്ടിവിറ്റി? കംപ്ലീറ്റ് ഗ്രാഫിനെ സംബന്ധിച്ച് കെ എൻ, അതായത് കാപ്പ ഓ എ എൻ ആയിരിക്കും. അതായത് എല്ലാ വെർട്ടെക്സിൽ നിന്നും ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്കും എന്തായിരിക്കും, എഡ്ജ് കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം എന്തായിരിക്കും സംഭവിക്കുക, കണക്ടിവിറ്റി എന്തായിരിക്കും ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവും. അതായത് ഈ ഗ്രാഫിനെ സംബന്ധിച്ച് എത്ര എണ്ണം ഡിലീറ്റ് ചെയ്താലേ ഡിസ്കണക്ട് ആവുള്ളൂ, എത്ര വെർട്ടെക്സ് ഡിസ്കണക്ട് ചെയ്യണം. അതായത് ഇതിലുള്ള മൊത്തം വെർട്ടെക്സും ഡിസ്കണക്ട് ചെയ്താൽ എന്തേ ഉള്ളൂ, കണക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസ്കണക്ട് ആവുള്ളൂ അല്ലേ? അല്ലടോ, അല്ലേ? ആരും ഒന്നും പറയില്ല. ആ പോട്ടെ, അതായത് അതുകൊണ്ട് ഇതിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കംപ്ലീറ്റ് ഗ്രാഫിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ആണ്. കംപ്ലീറ്റ് ഗ്രാഫ് സ്പാനിങ് ഗ്രാഫ് ആയിട്ടുള്ള ബാക്കി എല്ലാ ഗ്രാഫിന്റെയും കണക്ടിവിറ്റിയും എൻ മൈനസ് വൺ ആണ്. അതും പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഓക്കെ, അതായത് കംപ്ലീറ്റ് ഗ്രാഫ് വേറൊരു ഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെയും കണക്ടിവിറ്റി എൻ മൈനസ് വൺ ആയിരിക്കും. ഓക്കെ, അടുത്തതൊരു എക്സസൈസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഞാനിങ്ങനെ എപ്പോഴും നിങ്ങളെ വെക്കൽ ഇതാക്കാൻ ആവുന്നില്ല. പ്രൂവ് ദാറ്റ് എ സിമ്പിൾ ഗ്രാഫ് ജി വിത്ത് എൻ വെർട്ടിസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു n vertices, n n greater than or equal to 2 is complete if and only if kappa, അതായത് connectivity equal to n minus 1. proof simple ആണ്,
പ്രൂഫ്. സപ്പോസ് എന്താണ് ജി ഈസ് കംപ്ലീറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ദെൻ കാപ്പ, എന്താണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്, എന്താണ് കാപ്പ ഓഫ് ജി ഈക്വൽ ടു എൻ മൈനസ് വൺ. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഇഫ് ഇഫ് അല്ലെങ്കിൽ കോൺവേഴ്സ്ലി ഇഫ് ജി ഈസ് എ ഗ്രാഫ് വിത്ത് connected graph with kappa of g equal to n minus 1. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സ് എവറി വെർട്ടെക്സ് ഹാവിങ് ലീസ്റ്റ് ഡിഗ്രി ഈസ് എൻ മൈനസ് വൺ അല്ലേ. അതായത് ഇതിൽ നിന്ന് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടെക്സും, അതായത് എൻ മൈനസ് വൺ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുള്ളൂ എന്നാണ്. അപ്പം ഇവിടെ നിന്ന് കിട്ടെന്താണ്, ദെൻ എവറി വെർട്ടെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് ഹാവ് ഇൻ ലീസ്റ്റ് ഡിഗ്രി എൻ മൈനസ് വൺ having least degree least degree is n minus 1, therefore avond undane all vertex are all vertices are ഡിഗ്രി എന്തായിരിക്കും, കാരണം ഓൾറെഡി അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര വെർട്ടെക്സേ ഉള്ളൂ, എൻ വെർട്ടെക്സേ ഉള്ളൂ, അതിൽ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി മിനിമം എൻ മൈനസ് വൺ ആണ് എന്നും അതുപോലെ ഇത് സിമ്പിൾ ഗ്രാഫ് ആണ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾ വെർട്ടിസസ് ഹാവ് ഡിഗ്രി ഡിഗ്രി എൻ മൈനസ് വൺ. അങ്ങനെ എൻ മൈനസ് വൺ എല്ലാ വെർട്ടെക്സിനും ഡിഗ്രി എൻ മൈനസ് വൺ ആയിട്ടുള്ള ഗ്രാഫ് ഏതേ ഉള്ളൂ, ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഗ്രാഫിന് മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടി, എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി എൻ മൈനസ് വൺ. ഓക്കെ അല്ലേ, ദെൻ ഗ്രാഫ് ജി ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ്. ഞാൻ ഈക്വൽ ടു കെ എന്ന് എഴുതിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് എഴുതാം. കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ് ഒക്കെ മതി, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്താണ് ആർക്കും ഒരു ഇൻവേഷൻ ഇല്ലാത്തത്. കുറച്ച് ലീവ് ആയിട്ട് ഹാങ് ഓവർ. ഓഹോ, അപ്പൊ അത്ര ലീവ് തരരുത് എന്നായി. അതെ, അതുകൊണ്ടാണ് നിർത്തിക്കോളൂ, പോയിക്കോളൂ. ശരി.